പ്രത്യുപകാരം. ജോലി ചെയ്ത് അവശനായ സേവകനോട് സായിപ്പ്. നന്ദി വേണമോ പണം വേണമോ എന്ന് ചോദിച്ചപ്പോൾ സായിപ്പിൻ്റെ മനസ്സ് അറിയാത്ത സേവകൻ പണത്തേക്കാൾ മൂല്യവില കൂടിയത് എന്തെങ്കിലും ആയിരിക്കും നന്ദി എന്ന് പ്രതീക്ഷിച്ച് പണം വേണ്ട നന്ദി മതി എന്ന് പറഞ്ഞത്രേ. അപ്പോൾ സായിപ്പ് പുഞ്ചിരിച്ച് താങ്ക് യു എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുത്ത് തിരിച്ചു പോയത്രേ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം താങ്ക് യു പറയുന്ന, കമൻറ്റ് ബോക്സുകൾ താങ്ക്സ് നിറയ്ക്കുന്ന ശീലങ്ങളാണ് ഇന്ന് തഴച്ച് വളരുന്നത്. ചെറിയ പ്രത്യുപകാരങ്ങൾ നന്ദിയിലോ ഷേക്ക് ഹാൻഡിലോ ഒതുക്കാം. ഉപകാരം വലുതാകുമ്പോൾ കൂലി, ശമ്പളം, കിമ്പളം, ഫീസ്, ബില്ല് എന്നിങ്ങനെ പലവിധ രൂപഭാവപ്രകൃതത്തിൽ പ്രത്യുപകാരം ചെയ്യുന്നതിന് നമ്മൾ നിർബന്ധിതർ ആകാറുണ്ട്. കുടുംബത്തിൽ, സമൂഹത്തിൽ എന്നു വേണ്ട, അന്താരാഷ്ട്ര നിലവാരത്തിലും പ്രത്യുപകാരം ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. ഗുണത്തേക്കാൾ ഏറെ ദോഷമായി മാറുന്ന പ്രത്യുപകാരങ്ങളും ഇന്ന് കുറവല്ല. വർഷങ്ങളായി ചുരുങ്ങിയ വരുമാനത്തിന് ജോലി ചെയ്യുന്ന സേവകർ ഉടമസ്ഥനെ ദേഹ ഉപദ്രവമേൽപ്പിച്ചും വധിച്ചും കിട്ടിയ പണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം കവർന്നെടുത്ത് കൊണ്ടുപോയി സ്വത്ത് ലഭിക്കുന്നതിന് മക്കളുടെ രക്ഷിതാക്കളെ വധിച്ചു മുതലായ വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിൽ ഒട്ടും കുറവല്ല. എന്തെല്ലാം അവസരത്തിലാണ് പ്രത്യുപകാരം ഗുണമായി മാറുന്നത്, എന്തെല്ലാം അവസരത്തിലാണ് പ്രത്യുപകാരം ദോഷമായി തീരുന്നത് എന്നെല്ലാം വേർതിരിച്ചറിയുന്നതിന് ഈ വീഡിയോ താങ്കൾക്കും പ്രചോദനമായി തീരട്ടെ. ഏഴാമത്തെ മാസം മുതൽ പ്രസവം വരെ ഉറക്കം പോലും നേരാവണ്ണം മാതാവിന് ലഭിക്കാറില്ല. പ്രസവശേഷം ശിശുവിനെ സംരക്ഷിക്കുന്നതിന് ഒരു പരിധിവരെ പിതാവിൻ്റെയും ബന്ധുമിത്രാദികളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കാറുണ്ട്. ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മനുഷ്യ ശിശുവിനെ ഓടിച്ചാടി നടക്കുന്നതിനും വേണ്ടതും വേണ്ടതുമായ ഭക്ഷണ സാധനങ്ങൾ മുതലായവ വേർതിരിച്ചറിയുന്നതിനും സ്വയം പര്യാപ്തം ലഭിക്കുന്നതിന് വർഷങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഗർഭാവസ്ഥ, ശൈശവം, ബാല്യം എന്നീ ഘട്ടങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് ലഭിച്ച പരസ്പര സഹായ സഹകരണങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യുന്നതിന് നന്ദി, പണം, കൂലി, ശമ്പളം, ബില്ല് എന്നിവയൊന്നും മതിയാകില്ല. അവർ വാർദ്ധക്യ സഹജമായ ശരീരപരവശത്താലോ മറ്റെന്തെങ്കിലും കാരണവശാലോ കിടപ്പ് രോഗികൾ ആകുന്ന അവസരത്തിൽ മലമൂത്രാദികൾ വൃത്തിയാക്കുക, കുളിപ്പിച്ച വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുക, ഉറങ്ങാൻ കഴിയാതെ കിടക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്തേയെന്ന് ഉറക്കമൊഴിച്ച് കാവലിരുന്ന് കണ്ടുപിടിച്ച് അത് സഫലമാക്കി കൊടുക്കുക എന്ന ക്രമത്തിൽ മാതാപിതാക്കൾ ശിശുവിനെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കുക മാത്രമാണ് പ്രത്യുപകാരം ചെയ്യുന്നതിന് സ്വാഭാവികമായി വന്നു ചേരുന്ന അവസരങ്ങൾ. വേദന അറിയാതെ പ്രസവിക്കുന്നതിന് മാത്രമല്ല, വേദന അറിയാതെ ശരീരഭാഗങ്ങൾ മാറ്റിവെക്കുന്നത് മുതൽ മരിക്കുന്നതിനും പര്യാപ്തമായ മരുന്നുകളും ആശുപത്രികളും ഇന്ന് സുലഭമാണ്. പ്രത്യുപകാരം ചെയ്യുന്നതിന് സ്വാഭാവികമായി ലഭിക്കുന്ന ഇത്തരം അവസരങ്ങളിൽ പലരും ആശുപത്രികളെയും വേദന സംഹാരികളായ മരുന്നുകളെയും ആശ്രയിക്കുന്ന കീഴ്വഴക്കമാണ് ഇന്നും കൂടുതൽ നിലനിൽക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ പ്രത്യുപകാര സ്മരണ പോലുമില്ലാതെ പലരും ആശുപത്രികളിൽ എത്തിക്കാറുണ്ട്. രക്ഷപ്പെട്ടവർ വീണ്ടും അവരെ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾ അന്ന് ചെയ്ത പ്രത്യുപകാര നിമിത്തമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഒരു നന്ദി പ്രകാശനമായി തീർന്നു. അതിൽ കൂടുതലായി അവർ ചിലവഴിച്ച പണമോ അതിൽ കൂടുതലോ ആശിക്കാറില്ല, ആഗ്രഹിക്കാറില്ല, മോഹിക്കാറില്ല, കൊടുത്താൽ സ്വീകരിച്ച ചരിത്രവും ഇല്ല. കാരണം അവർക്ക് അതിൽ ഒരംശം പോലും പ്രത്യുപകാര സ്മരണ ഇല്ല. പ്രത്യുപകാര സ്മരണ നിലനിൽക്കുന്ന ആശുപത്രി ബില്ലിൽ കാര്യമായ കുറവ് ആർക്കും ലഭിച്ച ചരിത്രവും ഇല്ല. ഇത്തരം അനുഭവ പരമ്പരകൾ അനേകമുണ്ട്. എന്നാൽ ഇവ ഒന്നും പ്രത്യുപകാരം ചെയ്യാതെ മാനവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പഴമൊഴിയിലെ പാരമാർത്ഥിക സത്യത്തെ വേർതിരിച്ചിരിക്കുന്നതിന് പര്യാപ്തമല്ല. കാരണം അത് തത്വശാസ്ത്രമാണ്. സാധാരണക്കാർ മുതൽ കോടീശ്വരന്മാർ ഉൾപ്പെട്ട സർവജനങ്ങൾക്കും സർവ അനുഭവ പരമ്പരകളും പ്രദാനം ചെയ്യുന്നത് അവരുടെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ കർമ്മ ഇന്ദ്രിയങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ
കർമ്മ ഇന്ദ്രിയങ്ങൾ, ജ്ഞാന ഇന്ദ്രിയങ്ങൾ, പ്രാണ ഇന്ദ്രിയങ്ങൾ, ഉപപ്രാണ ഇന്ദ്രിയങ്ങൾ എന്നിവയെല്ലാം 5 വീതമാണ് നിലനിൽക്കുന്നത്. ഓരോ വ്യക്തിക്കും അവരുടെ സർവ അനുഭവ പരമ്പരകളും പ്രദാനം ചെയ്യുന്ന ഇന്ദ്രിയ മനോബുദ്ധിക്ക് പ്രത്യുപകാരം ചെയ്യുന്നതിന് നന്ദി, കൂലി, ശമ്പളം, കിമ്പിളം മുതലായ മാർഗങ്ങളൊന്നും സഫലമാകില്ല. ഇപ്രകാരം ഇന്ദ്രിയ മനോബുദ്ധിക്ക് പ്രത്യുപകാരം ചെയ്യുന്നതിന് ശ്രമിച്ചാൽ അതിനായി ജോലി ചെയ്യുന്ന കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക് എന്നീ കർമ്മ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത ആദ്യഘട്ടത്തിൽ അവതാളത്തിലാകും. രണ്ടാമത്തെ ഘട്ടത്തിൽ ശബ്ദ, സ്പർശ, രസ, രൂപഗന്ധം അറിവ് തരുന്ന ജ്ഞാന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത അവതാളത്തിലാകും. മൂന്നാം ഘട്ടത്തിൽ ഉപപ്രാണ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത അവതാളത്തിലാകും. നാലാം ഘട്ടത്തിൽ പ്രാണ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയും അവതാളത്തിലാകും. അഞ്ചാം ഘട്ടത്തിൽ ഇന്ദ്രിയ മനോബുദ്ധിക്ക് പ്രതിപകരം ചെയ്യാത്ത മാനവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണമെന്ന പഴമൊഴി പാരമാർത്ഥിക സത്യമായി പരിണമിക്കും. ഇത്തരം ദുരവസ്ഥകൾ ഉൾപ്പെട്ട ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പ്രതിവിധി കണ്ടെത്തുന്നതിന് മഹാഭാരതം മുഴുവൻ മനഃപാഠമാക്കേണ്ട ആവശ്യം ഇല്ല. ആഹാര വിഹാരാദികളിൽ പിശുക്കും ദാരിദ്ര്യവും കാണിക്കാതെ മിതത്വം അഭ്യസിച്ചാൽ മതി എന്നാണ് ലക്ഷോപലക്ഷം മഹാത്മാക്കളുടെ പ്രവചനം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.